നമസ്കാരം. കലാകൗമുദി വാർത്തയിലേക്ക് സ്വാഗതം. പീഡനത്തിനിടെ കുഴഞ്ഞു വീണു, കഴുത്തിൽ കയർ മുറുകുമ്പോൾ ജീവന് വേണ്ടി പിടഞ്ഞു, കണ്ണുകൾ തുറന്നു, എന്നിട്ടും വിങ്ങലോടെയല്ലാതെ നിങ്ങൾക്കിത് കണ്ടിരിക്കാനാവില്ല. ഇടുക്കി ചരകുളം എസ്റ്റേറ്റിൽ കൊച്ചുകുട്ടിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനം. ഒടുവിൽ അത് ദാരുണമായാണ് അവൾ കൊല ചെയ്യപ്പെട്ടത്. ക്രൂരമായ പീഡനത്തിനിടെ പെൺകുട്ടി ബോധരഹിതയായി വീണു. എന്നാൽ കുട്ടി മരിച്ചു എന്ന് കരുതി അർജുൻ മുറിയിൽ കെട്ടിയിട്ടിരുന്ന കയറിൽ ജീവനോട് കുട്ടിയെ കെട്ടിത്തൂക്കുകയായിരുന്നു. ഈ സമയം കുട്ടി കണ്ണു തുറന്നു. എന്നിട്ടും അർജുൻ ആ പാവം കുരുന്നിനെ കെട്ടിത്തൂക്കി. മരണം ഉറപ്പുവരുത്തിയ ശേഷം മുൻവശത്ത് കതകടക്കുകയും ജനാല വഴി വീടിന് പുറത്തേക്ക് പോവുകയും ചെയ്തു. കുട്ടിയുടെ സഹോദരൻ വീട്ടിൽ എത്തിയപ്പോഴാണ് കുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. സഹോദരന്റെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തി. ആ കൂട്ടത്തിൽ പ്രതിയായ അർജുനും ഉണ്ടായിരുന്നു. കളിക്കുന്നതിനിടെ ഷോൾ കഴുത്തിൽ കുരുങ്ങി കുട്ടി മരിച്ചെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇത് തനിക്ക് തുണയായിരുന്നു എന്നും അർജുൻ കരുതിയിരുന്നതായി പോലീസ് പറയുന്നു. മനസ്സിൽ മുഴുവൻ കൊടും ക്രൂരത ഒളിപ്പിച്ചു വെച്ച ശേഷം നാട്ടിൽ ജനകീയ പരിവേഷണത്തിലാണ് അർജുൻ വിലസിയിരുന്നത്. സംസ്കാര ചടങ്ങിനിടെ പെൺകുട്ടിയുടെ വേർപാടിൻ്റെ ദുഃഖം പ്രകടിപ്പിക്കാനായി പലതവണ അലമുറയിട്ട് കരഞ്ഞു. കൊലപാതകം നടന്ന ദിവസം കുട്ടിയെ കണ്ടില്ല എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ പെൺകുട്ടിയുമായി വീടിന് പുറത്തിരിക്കുന്നത് കണ്ടതായി ഒരാൾ മൊഴി നൽകിയപ്പോഴാണ് സംശയം തോന്നിയ പോലീസ് അർജുനനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പ്രതിയുടെ മൊഴികളുടെ വ്യത്യാസം മനസ്സിലാക്കിയ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ക്രൂരകൃത്യം നടത്തിയത് അർജുൻ ആണെന്ന് മനസ്സിലാക്കുന്നത്. പ്രതി പെൺകുട്ടിയെ 2019 മുതൽ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. 3 വയസ്സ് മുതൽ നേരിടേണ്ടി വന്ന കൊടും ക്രൂരത കേട്ടാൽ ആരുടെയും കണ്ണ് നനയും. കഴിഞ്ഞ മാസം 30-നാണ് നാടിന് നടക്കിയ സംഭവം നടന്നത്. കളിക്കുന്നതിനിടയിൽ ഷോൾ കഴുത്തിൽ കുരുങ്ങിയതായും എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. കുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അർജുനനെ അറസ്റ്റ് ചെയ്യുന്നത്.